അല്ലെ നിങ്ങളൊക്കെ ഈ തലസ്ഥാനത്തെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയെ തടഞ്ഞോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? രാഹുൽജിയുടെ എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്നലെ ആ കോമഡിയാ ഇന്നലെ കണ്ടത്. എന്താ പറയുക, നമ്മുടെ വേണുഘട്ടൻ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഷർട്ടുമൊക്കെ വലിച്ചു ഒരു പാവം ഒരു മൊബൈലും പിടിച്ചുകൊണ്ട് അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പുറത്ത് വേറെ പെങ്കൊച്ച് ഇന്നലെ ട്രോൾ വന്നതാണ് പോരണ്ടാ പോരണ്ടാ എന്നുള്ള ആ പാട്ടും പാടി ആ പെങ്കൊച്ച് അവിടെ നിന്ന് പിന്നെ വളരെ ദയനീയമായി വേണുഘട്ടനെ നോക്കിക്കൊണ്ട് പാടുന്നു. ഇത് ട്രോൾ വന്നതാ. ഞാൻ ഇന്നലെ കണ്ട് ചിരിച്ചോടി ചിരി. വേണുവിന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ഉൾവിളി വന്നു. കാരണം എല്ലായിടത്തും പലരും ഇങ്ങനെ ബോധം കെട്ടി വീഴുന്നു, അവർക്ക് ശ്രദ്ധ കിട്ടുന്നു, അവർ സംസാരം വരുന്നു. നമ്മുടെ സ്വപ്ന സുരേഷ് വീണ അന്ന് മുതൽ കെ സി വേണുഗോപാലിനും ഒരു പൂതി, എനിക്ക് ഒന്ന് മയങ്ങി വീണ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ രാഹുൽ പറഞ്ഞത് ഞാൻ കാൽനടയായി പോകുന്നു, നിങ്ങൾക്ക് എല്ലാവരും കൂടി എന്നെ ഇഡിയുടെ നോട്ടീസ് കിട്ടുന്നു, കാൽനടയായി അങ്ങോട്ട് പോകുന്നു, അപ്പൊ നിങ്ങളെല്ലാം കൂടെ വരിക എന്ന് പറഞ്ഞു. ഇതിൽ പരം ഒരു സന്തോഷം, ഇതിൽ പരം ഒരു അവസരം. അതെ, ഒരു സംശയമുള്ളത് നമ്മളെ പഴയ ഒരു ഗാനം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര ഗാനം, വരിക വരിക സഹജരെ സഹന സമര സമയ കരൾ ഉറച്ച് കൈകൾ തോർത്ത് കാൽനടയ്ക്ക് പോകാം എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നു. പോകല്ലേ പിന്നെ ഉടൻ തന്നെ വേണുഗോപാല് വീണ ഉടൻ തന്നെ പ്രിയങ്ക ഓടിച്ചെന്ന് കോരിയെടുത്ത് തല എടുത്ത് മടിയിൽ വെച്ചിട്ട് വീശി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ പെറ്റമ്മ പോലും സഹിക്കില്ല. അങ്ങനെ ശുശ്രൂഷ നടത്തി കഴിഞ്ഞ് എന്നിട്ട് അദ്ദേഹം പിന്നെ അങ്ങോട്ട് ചാടി എണീറ്റപ്പോഴത്തേക്ക് രാഹുൽ പറഞ്ഞു, മകനെ ഇനി വേണ്ട, ഇനി വിശ്രമിക്കൂ, ഞങ്ങൾ പോയിട്ട് വരാം. ഇനിയിപ്പോ പണ്ട് നമ്മുടെ പഴയ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞ പോലെ അവിടെ കയറിയിട്ടാണോ ഇതിനകത്ത് വന്നതെന്നുള്ള അങ്ങനെയും സംശയമുണ്ട്. ഇപ്പൊ എന്തായിരുന്നാലും ഇന്നും ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഇന്നും അവര് ചെലവ് ഇ ഡി എന്ന് പറഞ്ഞ് ഇന്നും ഇറങ്ങുന്നുണ്ട്, ഇന്നും പരമാവധി ഇറങ്ങി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം നമ്മുടെ ഉമ്മൻചാണ്ടി ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഭാഗത്തോടെ ഒന്ന് വഴി നടന്നതെന്നുള്ളതല്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ അദ്ദേഹത്തിന് കുറ്റം പറയില്ല. ഇവിടെ ഓരോരുത്തര് അതിനേക്കാളും തലതൊട്ടപ്പനായ ആന്റണി, എ കെ ആന്റണി ഇവിടെ തൊട്ടു മുമ്പ് പാർട്ടി ഓഫീസിനകത്തിരിക്കും. അദ്ദേഹം പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ഇവിടെ നടന്ന പ്രതിഷേധ പോലും പുള്ളി അറിഞ്ഞില്ല എന്ന് വിട്ട പുള്ളി ഇതൊന്നും ഇല്ലെങ്കിലും ഈ പണ്ട് ശ്രീനിവാസം പറഞ്ഞവര് പോളിനെ കുറിച്ച് പറയുന്നത് ആന്റണിയെ കുറിച്ച് മാത്രം പറയുന്നത്. കാരണം അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു മിണ്ടരുത്, അല്ല 10 അടി പോലും നടക്കരുത്, മിണ്ടരുത്. അതെ, കോവിഡ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 10 അടി പോലും നടക്കരുത്, ഒരു റൂമിനകത്ത് കഴിഞ്ഞ ഉണ്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡൽഹിയിലെ മുന്നണി പോരാളികളായിട്ടുള്ള ടി എം പ്രതാപൻ, രമ്യ ഹരിദാസ് തുടങ്ങിയവരെ നീ കൂടുതൽ അടി ഈ സംഘർഷത്തെ കാണുന്നില്ല, ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് സംശയം, ഇത് ഇടയ്ക്ക് ആരോ പറഞ്ഞതാണ് ഈ 10 അടി നടക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ലെങ്കിൽ പുള്ളി അങ്ങനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പൊതു സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി ശ്രമിക്കുന്നത്, ശാശ്വത സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ നടക്കണമെന്നില്ലല്ലോ, നടക്കണ്ടല്ലേ? അതിന് നോക്കട്ടാ, ആ എടുത്തോണ്ട് പോകാനാണ് ഉണ്ടാവില്ല. എന്തേ പറഞ്ഞത്? ഞാൻ ഇടയ്ക്കുന്ന് കേട്ടായിരുന്നു പുള്ളി പൊതു സ്വാതന്ത്ര്യ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നെന്ന് ഞാൻ ഇന്ന് കേട്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യം വേണമെന്നൊക്കെ പറയും, കാരണം നിർബന്ധിക്കണം, പദവികളുടെ പുള്ളി നിർബന്ധിക്കണം, നിർബന്ധിച്ച ചെറുപ്പം കേണം, അത് വേറെ കാര്യം. പക്ഷേ നിർബന്ധിച്ചില്ലെങ്കിൽ അദ്ദേഹം ആ ഭാഗത്തോട്ടേ വരില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടത്തില്ല, കാരണം ഈ ആഗ്രഹം മനസ്സിൽ കിടക്കും. അല്ലെ, എന്നിരുന്നാലും എനിക്ക് രാഹുലിന്റെ ഇത് ഇഷ്ടപ്പെട്ടു. കാരണം എന്നോടൊപ്പം നടക്കാൻ 10 പേരുണ്ടെന്ന് കാണിച്ചു കൊടുത്ത ഡൽഹിയിൽ, ആ ഡൽഹിയിൽ കാണിച്ചു കൊടുക്കാനും അക്ബർ റോഡൊക്കെ ഇന്നലെ അടച്ചിട്ടില്ലേ, ഇതിലിപ്പോ എന്ത് വേണം? AICC ഓഫീസർ അവിടെ അവിടെയും കൂടെ നടന്നതിൽ കൂടുതലും മലയാളികളാണെന്ന് ഓർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ AICC ഓഫീസ് ഇങ്ങനെ ഉണ്ടെന്നും 10 പേര് അറിഞ്ഞില്ലേ? ഒരു AICC ഓഫീസ് ഉണ്ടെന്നും അതിനൊരു പിന്നെ നാഥൻ ഉണ്ടെന്നും അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി ഉണ്ടെന്നും ഒരു അതെ, ഇതൊക്കെ വേറൊരു വലിയ രസം. സോണിയാഗാന്ധി ആശുപത്രിയിൽ പോയി കിടന്ന്, അത് തീർച്ചയായിട്ടും. അത് ചിലപ്പോ കൊഴിഞ്ഞു വീണാലോ, കാരണം അവര് പിന്നെ എന്തെങ്കിലും അബദ്ധം വന്നാൽ ഇന്ത്യ ആര് നയിക്കും? വേറെ പാരം ആളില്ല, വേറെ പാരം ആളില്ല. കാരണം എന്താ പറയുക, ഈ പാർട്ടിയിൽ പിന്നെ ആര് വേണ്ടെങ്കിലും വേണ്ടേ?
ഈ നെഹ്റു കുടുംബത്തിൻ്റെ പിന്നെ അനന്തരാവകാശികളാണെങ്കിലും ശരി ഗാന്ധിയുടെ പേര് പേറി നടക്കുന്ന ആ ഒരു ഒരു അന്തസ്സും അഭിമാനം ഉണ്ടല്ലോ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ മെനഞ്ഞാന്ന് ഹരിയാനയിൽ ഉറപ്പുള്ള ഒരു സീറ്റ് സ്വന്തം വർക്കിക്കാൻ പറ്റിയ മെമ്പർ കാല് മാറി ബി ജെ പി വോട്ട് ചെയ്ത് നമ്മുടെ മാക്കൻ വരെ അതായത് ഇതിനകത്തെ വിപ്ലവമായിരിക്കും. കണ്ടില്ലല്ലോ ഷുവർ സീറ്റ് ആയതുകൊണ്ട് പാദരാത്രയും പലരും അദ്ദേഹത്തിന് അഭിനന്ദന സന്ദേശമായി. അതെ, അതുമാത്രമല്ല ബി ജെ പി ആകെ അന്തമട്ടിരിക്കുക. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രണ്ടും അവർ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഉള്ള സീറ്റ് നിലനിർത്തുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് നിലനിർത്തുക മാത്രമല്ല പ്രതീക്ഷിക്കാത്ത രണ്ടും സീറ്റും കൂടെ കോൺഗ്രസ്സുകാർ കൈ കൊടുത്തു. അതാണ് സർ. അപ്പൊ അങ്ങനെ നല്ല ഒരു അന്യദുഃഖത്തെ കൂടെ ഉള്ളവനെ ചതിക്കില്ല, സ്നേഹമുള്ളവരാണ്. യേശു ക്രിസ്തു ഹൃദയം പോലും കൊടുക്കും. അതെ, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, നീ നിന്നെ പോലെ നിന്റെ അദ്ദേഹം അവർ അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു വിശാല ഹൃദയമുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. എന്തൊക്കെയായിരുന്നാലും ശരി, രാഹുൽ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അതിന്റെ ഫലം, കാരണം ഇനി അധികം സമയമില്ല, രണ്ട് വർഷം കൂടെ ഉള്ളു പൊതു തെരഞ്ഞെടുപ്പിന്. എന്തായിരുന്നാലും പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. കാരണം രാഹുൽ ഒരു കാര്യം തീരുമാനിക്കത്തില്ല. അല്ലെ, രജനീകാന്ത് പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങൾ അത് നിങ്ങൾ അസ്വീകാരികൾ പറയുന്നതാണ്. അദ്ദേഹം പിന്നെ വിചാരിച്ചാലുണ്ടല്ലോ, അത് നനച്ചാൽ പുലിയെ പിടിപ്പത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും 24 എന്ന് പറഞ്ഞ രാഹുലിന്റെ കയ്യില. 24 എന്ന് പറഞ്ഞ രാശി നമ്പറാന്ന് തോന്നുന്നു, രാഹുലിന്റെ രാശി നമ്പർ. 24 ഇപ്പൊ മോഡി ഇരിക്കുന്ന കസേരയിൽ ശ്രീമാൻ രാഹുൽ ജി ഇരുന്നിരിക്കും. അതിനുള്ള അടമ്പുകളാണ് അദ്ദേഹം എടുത്തോണ്ടിരിക്കുന്നത്. അല്ല, ഇനി ആ ഇരിക്കാനായിട്ട് പോകുമ്പോ ഇനി ആ കെ സി വേണുഗോപാലൊക്കെ അവിടെ ഉണ്ട്, ഇനി വലിച്ചു താഴെ വല്ല ഇടുമോ? ഇനി ഇല്ല ഇല്ല, കെ സി വേണുഗോപാലിന് എന്തെങ്കിലും ഒരു നല്ല സ്ഥാനം കൊടുത്താൽ മതി. സഹമന്ത്രി സ്ഥാനം മതി, ക്യാബിനറ്റ് വേണ്ട പുള്ളിക്ക്. അത് കാരണം സിവിൽ ഏവിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും പരമാവധി സുഖമാണ്. കാരണം ഇങ്ങനെ പറന്ന് നടക്കാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും രാമന്റെ. അപ്പൊ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു, അദ്ദേഹമാണ് അടുത്ത പ്രധാനമന്ത്രി. നമ്മുടെ കെ സി വേണുഗോപാൽ വ്യോമസേന വകുപ്പിന്റെ സഹമന്ത്രി, ക്യാബിനറ്റ് പുള്ളിക്കേണ്ട സഹമന്ത്രി. പിന്നെ വേറെ പണ്ട് കൃഷ്ണകുമാറിന് കൊടുത്തപോലെ പിന്നെ ഡിഫൻസിന്റെ ടെക്സ്റ്റൈൽസിന്റെ വലിയ ഉണ്ടെങ്കിൽ ഒരു സഹമന്ത്രിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സുഖം. പുള്ളിക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും വേണ്ട, ആകാശവും വീടും ഒറ്റക്ക് നടന്നു. ഈ സമരത്തിൽ മറ്റേ രമ്യ ഹരിദാസിനെ കണ്ടില്ല? അതല്ല, പ്രധാനം ഞാൻ കേട്ടത് രമ്യ ഹരിദാസ് ഒരു പുതിയ പാട്ട് പഠിച്ചോണ്ടിരിക്കും. നേരത്തെ പാടിയത് മുഴുവൻ ഇതായിപ്പോയി, അവരുടെ പാട്ടുകളായിപ്പോയി. അപ്പൊ ഇനി ഒരു പുതിയ പാട്ടും എഴുതിക്കൊണ്ടിരിക്കും, എഴുതിയായിരിക്കും, എഴുതി താളം ഇടണമല്ലോ. അപ്പൊ അടുത്ത പാട്ടും പാടി രാഹുൽജി എത്തിക്കുക എന്നുള്ളതാണ്. പാട്ടും പാടി ജയിക്കും എന്ന് പറയുന്നത് പാട്ട് ജയിപ്പിക്കുക മാത്രമല്ല, സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഇവർ പോയ പാട്ടും പാടിയായിരിക്കും കൊണ്ടുപോകുന്നത്. അതായിരിക്കും സ്ഥിതി വരാൻ പോകുന്നത്. നാടൻ പാട്ടാണോ? അല്ല, അത് ഒരു വേറെ പാട്ടുണ്ടല്ലോ, ഇവർ പാടുന്ന പാട്ടുകളൊക്കെ നാടൻ പാട്ട് നാടൻ പാട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ല ഏതെങ്കിലും പാട്ടായിരിക്കും ആളുകൾക്ക് കേട്ടാൽ രസം വേണ്ടേ? അങ്ങനെയുള്ള പാട്ടായിരിക്കും തീർച്ചയായിട്ടും, ആളുകളെ രസിപ്പിക്കും. ആ തീർച്ചയായിട്ടും, അത് ഇവരുടെ പാട്ട് കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും വീണ്ടും ഒന്നുകൂടി പാടിപ്പിക്കുന്ന രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതായിരിക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ദയാർത്ഥം പറഞ്ഞതിലാണല്ലോ ജയിച്ചത്. വിജയരാഘവൻ ഒരു തമാശ പറഞ്ഞതിലാണല്ലോ ഈ ഇത്രയും ഭൂരിപക്ഷം ആയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കയറി പറയണ്ട. എന്ത് 24 ചിലപ്പോൾ ഹരിദാസും ചിലപ്പോൾ മന്ത്രിയായിരുന്നു വരും. കേരളത്തിൽ നിന്ന് ഒരു 8 മന്ത്രിയാണ്. കാരണം കേരളത്തിൽ എല്ലാരും ഇവിടുന്ന്, കാരണം ഇത്രയും കൂടുതൽ സീറ്റ് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഇവിടുന്നല്ലേ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മുഴുവൻ പേരും മിക്കവാറും എല്ലാവരും അർഹരായിരിക്കും. കൊടിക്കുന്നു സുരേഷും ഒക്കെ ഇങ്ങനെ തയ്യാറായിരുന്നു. അതെ, പുള്ളി ഒരു രണ്ട് പ്രാവശ്യം മുമ്പേ പുള്ളി ഉടുപ്പ് തയ്പ്പിച്ച് ഇതുവരെ എടുത്തിട്ടില്ല. ആ എന്തായാലും കാത്തിരുന്ന് കാണാം രാഹുൽ ജിയുടെ അടുത്ത തേരോട്ടം എങ്ങനെയാണെന്നുള്ളത്. അടുത്ത പ്രധാനമന്ത്രി അത്ര തന്നെ, നമ്മൾ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ.